ഫ്രണ്ട്സ് വെൽക്കം ടു അന്യൂസ് ചാനൽ ഇന്ന് ഞാൻ ക്രിസാന്തിമം പ്ലാന്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജമന്തി ചെടികളാണിത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഒരുപാട് കളറിലുള്ള ജമന്തികൾ ഉണ്ട് നമ്മൾ നേഴ്സറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കളർ വെറൈറ്റീസിലുള്ള ജമന്തികൾ കിട്ടും പിന്നെ സിംഗിൾ പെറ്റൽ വരുന്നതും ഒരുപാട് പെറ്റൽസ് ഉള്ളതുമായിട്ടുള്ള ജമന്തികളൊക്കെ ഉണ്ട് നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ജമന്തി ചെടികൾ പൂക്കുന്നത് വിന്റർ സീസണിലും സമ്മർ സീസണിലുമാണ് ആറു മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം ജമന്തി ചെടികൾ വെക്കേണ്ടത് ഒരുപാട് ഷെയ്ഡിൽ വെച്ചാൽ പൂക്കൾ കുറയും വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഈ ചെടിക്ക് വേണ്ടത് പോട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ റൂട്ട് ചീഞ്ഞ് ചെടി അങ്ങ് നശിച്ചു പോവും പിന്നെ മിക്സ് ആയിട്ട് നമുക്ക് മണ്ണ് ചാണകപ്പൊടി കോക്കോ പീറ്റ് വേപ്പിം പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഗ്രോ ആയിക്കോളും പിന്നെ പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മണല് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഗാർഡൻ സോയിലും യൂസ് ചെയ്യാം ഇവത്തിൽ ഏത് യൂസ് ചെയ്താലും ഈ ചെടി നന്നായിട്ട് വളർന്നോളും നന കൊടുക്കുമ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി കടുത്ത സമ്മർ സീസണിൽ നന്നായിട്ട് ചൂട് ടൈമിലൊക്കെ ഡെയിലി നനച്ചു കൊടുക്കാം പോട്ടി മിക്സിൽ കോക്കോ പീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടിലെ ഈർപ്പം നോക്കി മാത്രം വെള്ളം കൊടുത്താൽ മതി മഴ സീസൺ വരുമ്പോൾ ജമന്തി മഴ കൊള്ളാത്ത സ്ഥലത്ത് മാറ്റി വെക്കണം മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചെടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് നശിച്ചു പോവും മഴ സീസണിൽ നല്ലപോലെ കെയർ ഈ ചെടിക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഈ ചെടി കിട്ടുകയുള്ളൂ ചിലപ്പോൾ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ വളരെയധികം താമസിക്കാറുണ്ട് അതിന് നമ്മൾ ബ്രാഞ്ചിൻ്റെ അഗ്രഭാഗം നുള്ളി കൊടുക്കണം മൂന്നാല് പ്രാവശ്യം ഇതേപോലെ ആവർത്തിക്കുക അതിന് ശേഷം വരുന്ന തളിരിൽ മുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വർഷമൊക്കെ പൂക്കാതിരിക്കുന്ന ആണെങ്കിൽ അത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വളങ്ങളും കൃത്യസമയത്ത് കൊടുക്കുക എങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരികയും മുട്ടുകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യും പുതിയ ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ചെടിയുടെ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ വളർന്നു വരും അത് നമുക്ക് അടർത്തി മാറ്റി ചെറിയ പോട്ടിലോ കവറിലോ നട്ട് കൊടുക്കാം അങ്ങനെയും വളർത്തിയെടുക്കാം അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്തും പുതിയ ചെടി നമുക്ക് വളർത്തിയെടുക്കാം അത് വളരെ എളുപ്പമാണ് എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ചു കിട്ടും എങ്ങനെയാണ് കട്ടിങ്സ് എടുത്ത് നട്ടു കൊടുക്കണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേപോലൊരു പോട്ടാണ് ഞാൻ കട്ടിങ്സ് നടാൻ എടുത്തിരിക്കുന്നത് പോട്ട് തന്നെ വേണമെന്നില്ല കവറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നാടിൽ മിശ്രിതമായിട്ട് മണ്ണും കോക്കോപ്പീറ്റും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കോക്കോപ്പീറ്റാണ് ഇതിനകത്ത് കൂടുതൽ ചേർത്തിരിക്കുന്നത് പിന്നെ ഇതേപോലെ ജമന്തിയുടെ രണ്ട് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ് കട്ടിങ് എടുത്തി എടുത്തിരിക്കുന്നത് അതിൻ്റെ വലിയ ഇലകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ് കറ്റാർവാഴയുടെ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് എടുത്ത് ഒന്ന് ഉടച്ചെടുത്തിരിക്കയാണ് ഇത് നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ ആണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ വേര് എളുപ്പം പിടിക്കാൻ സഹായിക്കുന്ന ഒരു റൂട്ടീൻ ഹോർമോണാണ് കറ്റാർ വാഴയുടെ ജെല്ല് ഇതിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നട്ട് നോക്കുക പ്ലാന്റ്സിന് എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടും നമ്മൾ നടുന്ന ഒന്നും ചീഞ്ഞ് പോകത്തില്ല ഞാൻ ഇങ്ങനെയാണ് കട്ടിങ്സ് പിടിപ്പിക്കുന്നത് ഇതേപോലെ അലോവേരയുടെ ജെല്ല് നടുന്ന ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നട്ട് കൊടുക്കുക എന്നിട്ട് ഷെഡിൽ വെക്കുക ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല ഷെഡിൽ വെച്ച് വേരൊക്കെ പിടിച്ച് ഇലകളൊക്കെ വന്ന് ചെറിയ ബ്രാഞ്ചൊക്കെ വന്നതിന് ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ മതിയാവും അതുവരെ ഷെഡിൽ തന്നെ വെക്കുക പ്ലാന്റ്സിൻ്റെയൊക്കെ വേര് എളുപ്പത്തിൽ പിടിച്ച് കിട്ടാൻ ആലോവേറ ജെല്ല് നല്ലൊരു ഹോർമോൺ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കുക ജൈവവളമായിട്ട് എല്ലുപൊടി വെർമി കമ്പോസ്റ്റ് എന്നിവ കൊടുക്കാം ചെടിക്ക് നല്ലതുപോലെ ഗ്രോത്ത് കിട്ടി ഒരുപാട് പൂക്കളുണ്ടാവും അതേപോലെ തന്നെ ബനാന ബനാനാപ്പിൾ ഫെർട്ടിലൈസറും യൂസ് ചെയ്യാം രാസവളമായിട്ട് ഡി എ പി കൊടുക്കാം ഇതും ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും ജൈവവളം എല്ലാം മുപ്പത് ദിവസം കൂടുമ്പോഴും യൂസ് ചെയ്യുക രാസവളം എല്ലാം ഇരുപത് ദിവസം കൂടുമ്പോഴും യൂസ് ചെയ്യുക എങ്കിലേ സീസൺ കഴിയുന്നവരെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് പൂക്കൾ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കീടബാധ ഒരുപാട് കണ്ടുവരുന്ന ചെടിയാണിത് മേലിബക്സ് പോലുള്ള കീടങ്ങൾ ഫംഗസ് സ്ട്രോങ്ങൾ ഉറുമ്പുകളൊക്കെ വരാം അതിന് നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്യാം നോർമൽ വാട്ടറിൽ ഷാംപൂ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാതെ വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായിട്ട് ചതച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കീടബാധ നമുക്ക് തടയാൻ സാധിക്കും ഒരുപാട് കീടബാധ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് സ്പ്രേ ചെയ്താൽ മതിയാവും അത് മാറിക്കോളും പിന്നെ ഇലകളിലൊക്കെ ഫംഗസ് രോഗം ഉണ്ടെങ്കിൽ വിനാഗിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് മാറിക്കോളും മണ്ണിൽ നിന്നും ഫംഗസ് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ നടിയിൽ മിശ്രത്തിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മണ് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് വരുന്ന ഫംഗസ് രോഗങ്ങളൊക്കെ തടയാൻ സഹായിക്കും പിന്നെ ഈ ചെടിക്ക് വരുന്ന പ്രോബ്ലം മുട്ടുകൾ വിരിയാതെ കരിഞ്ഞു പോവുക അതുപോലെ തന്നെ ചെടി അങ്ങ് മുരടിച്ച് പോവുക ഇവയൊക്കെയാണ് ഇതിൻ്റെ റീസൺ എന്തോ ചോദിച്ചാൽ ഈ ഫംഗസ് സ്രോഗവും കീടബാധയും ഒക്കെ തന്നെയാണ് അതല്ലാതെ നമ്മൾ വളങ്ങൾ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് കൃത്യസമയത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കുക ചെടി വളരുന്ന അനുസരിച്ച് പോട്ടിൻ്റെ വലുപ്പം കൂട്ടുക നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടിൽ വേര് വന്നങ്ങ് തിങ്ങിക്കഴിഞ്ഞാലും ഈ ചെടി മുരടിപ്പ് കാണിക്കും അപ്പോൾ നമ്മളൊന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് വർഷം ഒരേ പോട്ടിലിരുന്ന ചെടിയാണെങ്കിൽ നമ്മളതൊന്ന് റീപോട്ട് ചെയ്തിട്ട് അതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് മാറ്റി കൊടുക്കുക എങ്കിൽ അതിൻ്റെ മുരടിപ്പൊക്കെ മാറി ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ വരികയും പൂക്കളൊക്കെ വരാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പൂങ്കുലകൾ ഉണങ്ങി വരുന്ന സ്റ്റേജിൽ അത് കട്ട് ചെയ്ത് കളയുക എങ്കിൽ മാത്രമേ വീണ്ടും ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിട്ട് പൂക്കൾ ഉണ്ടാകുകയുള്ളൂ പിന്നെ ധാരാളം പേര് പറയുന്ന പ്രശ്നമാണ് നേഴ്സറിയിൽ നിന്നൊക്കെ ജമന്തി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നു വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പൂക്കളുടെ എണ്ണം കുറയുന്നു പിന്നീട് പൂക്കുന്നില്ല പിന്നീട് ആ ചെടി അങ്ങ് നശിച്ചു പോകുന്നു എന്നൊക്കെ നേഴ്സറിലൊക്കെ അവർ നല്ല കെയർ കൊടുക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഒരുപാട് യൂസ് ചെയ്യുകയും ചെയ്യും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം വളങ്ങൾ കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല എല്ലാ ഇരുപത് ദിവസം കൂടുമ്പോഴും നമ്മൾ വളം കൊടുക്കണം അപ്പോൾ ഒരുപാട് പൂക്കൾ കിട്ടും ഇതേപോലെയുള്ള കെയറും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാള് പ്ലാന്റ് നിലനിൽക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ജമന്തി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളും ഈ പ്ലാന്റ് വളർത്താൻ ട്രൈ ചെയ്യുക മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്